എല്ലാ ഫുട്ബോൾ കളിക്കാരും അവർ ഇന്ന് കാണുന്ന നിലയിലെത്തിയതിൻ്റെ ഏക കാരണം എന്ന് പറയുന്നത് അവരുടെ കഠിനാധ്വാനം തന്നെയാണ്. ഇതുപോലെ തന്നെ കഠിനാധ്വാനം കൊണ്ട് ഇപ്പോൾ കാണുന്ന നിലയിൽ മികച്ച രീതിയിലെത്തിയ ഒരു താരമാണ് ഗാരി ഹൂപ്പർ, അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൂപ്പറായിട്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ടോപ്പ് സ്കോറായ ഓഗ്ബച്ചിക്ക് പകരക്കാരനായിട്ടാണ് ഗാരി ഹൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നത്. എന്നാൽ ഗാരി ഹൂപ്പർ ഓഗ്ബച്ചിയുടെ ഒരു 10 ഓവർ അംശം പോലും മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇസിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. എന്നാൽ സീസൺ പകുതി ആയപ്പോൾ തൊട്ടാണ് ഇദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങിയത്. നിരവധി ഗോളുകളൊന്നും നേടിയില്ല എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും പറ്റിയ നിരവധി അവസരങ്ങളും നിരവധി നിമിഷങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചു. 2003 ഗ്രേ അത്ലറ്റിക് എന്ന് പറയുന്ന ക്ലബിലാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. 69 കളിയാണ് ആ ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 69 കളിയിൽ നിന്ന് 20 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. പിന്നീട് സൗത്ത് ആൻഡ് യുണൈറ്റഡ്, ലിയോട്ടൺ ഓറിയൻ്റ്, വെസ്റ്റൺഫോർഡ് യുണൈറ്റഡ് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചു. ഒരു മികച്ച തന്നെ പ്രകടനം തന്നെയായിരുന്നു ഈ ഇദ്ദേഹം ഈ 3 ടീമുകൾക്ക് വേണ്ടി കളിച്ചത്. 2008-2010 സീസണിലാണ് അദ്ദേഹം സ്ട്രൈക്കർ എന്ന നിലയിൽ അദ്ദേഹം തിളങ്ങിയത്, അഥവാ അദ്ദേഹത്തിന് സ്ട്രൈക്കർ എന്ന കരിയർ അവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. 80 കളിയിൽ നിന്ന് 43 ഗോൾ അടിച്ചുകൊണ്ട് ലോകശ്രദ്ധ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുമാത്രമല്ല മികച്ച ക്ലബ്ബുകൾ ഇദ്ദേഹത്തിന് വേണ്ടി നിലവിൽ വന്നിരുന്നു. പിന്നീട് സ്കോട്ടിഷ് വമ്പൻ ക്ലബ്ബായ സെൽറ്റിക് അദ്ദേഹത്തെ സൈൻ ചെയ്യുകയായിരുന്നു. സെൽറ്റിക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കളി മുഴുവൻ പുറത്തെടുത്തത്. 95 കളിയിൽ നിന്ന് 65 ഗോളുകൾ നേടിക്കൊണ്ട് സെൽറ്റിക്കിൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കറായി മാറാൻ ഗാരി ഹൂപ്പറിന് സാധിച്ചു. അതുമാത്രമല്ല സെൽറ്റിക് എഫ് സിയുടെ, അഥവാ സെൽറ്റിക് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു തരത്തിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് സെൽറ്റിക് എഫ് സിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. അത് ചാമ്പ്യൻസ് ലീഗിൽ വരെ കൊണ്ടെത്തുകയും ചെയ്തിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ബാഴ്സലോണ എഫ് സിക്ക് വരെ എതിരെ കളിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇലവൻ വരെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. സെൽറ്റിക് എഫ് സിയുടെ ഒരു മികച്ച സ്ട്രൈക്കറും കൂടിയായിരുന്നു ഗാരി ഹൂപ്പർ എന്ന് പറയുന്ന ഈ താരം. പിന്നീട് അദ്ദേഹം നോർവേജ് സിറ്റിയിലേക്ക് പോവുകയും അവിടെ 64 കളി കളിക്കുകയും അതിൽ 18 ഗോളുകൾ നേടാനും അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ സിൽവർഡ് വെൻസ്ഡേ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയും 70 കളിയിൽ നിന്ന് 24 ഗോളുകളും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. പിന്നീട് റോയ് കൃഷ്ണ എട്ടിക്ക് മോഹൻ ബഗാനിലേക്ക് വരുന്ന സമയത്ത് റോയ് കൃഷ്ണയ്ക്ക് പകരക്കാരനായിട്ട് ഓസ്ട്രേലിയ എ ലീഗിലെ വെലിക്കൺ ഫോണിഷ് എന്ന് പറയുന്ന ആ ക്ലബിലേക്ക് ഇദ്ദേഹം പോവുകയുണ്ടായിരുന്നു. ആ ക്ലബിന് വേണ്ടിയും 21 കളിയിൽ നിന്ന് അദ്ദേഹം 8 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. റോയ് കൃഷ്ണൻ പകരക്കാരനായിട്ട് ഇദ്ദേഹം വന്നതോടെ ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തുടങ്ങി. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് റോയ് കൃഷ്ണൊരു പകരക്കാരനായി വന്ന ഈ താരത്തെ തങ്ങളുടെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചു. പിന്നീട് 2020-2021 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇദ്ദേഹം ബൂട്ട് കെട്ടുകയായിരുന്നു. കേരള ബ്ലാസ്റ്റിന് വേണ്ടി കളിച്ച കളികളിൽ ഏകദേശം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും നിരവധി നല്ല നിമിഷങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനായിട്ടും ഇദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 5 ഗോളുകൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളൂ എങ്കിലും അദ്ദേഹം നേടിയ ഒരു ഗോൾ ISL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഗോളിൽ ഒന്നാവാനും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെയും ISL എന്ന ലീഗിനെയും ലോകശ്രദ്ധ നേടാനും സഹായിച്ചു. ഇനി ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്കും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുള്ള ചില നിമിഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഈ കളി രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മാസ്റ്റർ ഹൂപ്പർ എന്നുകൂടിയും ആരാധകരും പ്ലെയേഴ്സും വിളിച്ചിരുന്നു. അപ്പോൾ മാസ്റ്റർ ഹൂപ്പർ എന്ന വിളിപ്പേരുള്ളതും ഹൂപ്പറേട്ടൻ എന്ന വിളിപ്പേരുമുള്ള ഈ താരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടാലും ഇദ്ദേഹത്തിനായിട്ട് മികച്ച സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നാലും ആരാധകർ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.